നമസ്കാരം. പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അജ്ഞാതൻ ആക്രമിക്കുന്ന രീതി തുടരുകയാണ്. ഇന്നലെ പാകിസ്ഥാന്റെ ഒരു വ്യോമസേനാ വിമാനം പെഷവാറിൽ തകർന്നു വീണിരിക്കുന്നു. രണ്ട് പൈലറ്റുമാർക്ക് ജീവഹാനി ഉണ്ടായതായിട്ടാണ് പാകിസ്ഥാന്റെ വ്യോമസേന ആസ്ഥാനം അറിയിക്കുന്നത്. പാകിസ്ഥാന്റെ ഒരു പരിശീലന വിമാനമാണ്, വ്യോമസേനയുടെ ഒരു പരിശീലന വിമാനമാണ് തകർന്നു വീണത്. രാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിരം പരിശീലനത്തിലേർപ്പെട്ടിരുന്ന ഒരു വിമാനമാണ് ഇന്നലെ തകർന്നു വീണിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനായി ഒരു ഉന്നതതല അന്വേഷണം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആകെ എന്തോ ഒരു ഭയം വേട്ടയാടുന്ന ഒരു രീതിയിലാണ്, പാകിസ്ഥാൻ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനത്തിലുള്ളത്. കഴിഞ്ഞയാഴ്ച ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന് അബദ്ധത്തിൽ വീണിരുന്നു. പോർമുന ഇല്ലാത്ത ഒരു ബ്രഹ്മോസ് മിസൈലാണ്. ബ്രഹ്മോസ് നമുക്കറിയാം, ബ്രഹ്മോസ് ഇന്ത്യയുടെ വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ്. ആണവ പോർമുന വഹിക്കാൻ കഴിവുള്ള ഒരു ആയുധമാണ്, ശബ്ദാതിവേഗ മിസൈലാണ്. ഇത് അബദ്ധത്തിൽ തൊടുത്തുവിടുകയും പാകിസ്ഥാനിലേക്ക് അതിർത്തി കടന്ന് 124 കിലോമീറ്ററിന് അപ്പുറം പതിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആൾനാശമില്ല എന്നതിൽ ഇന്ത്യക്ക് ആശ്വാസമായിരുന്നു. ഇന്ത്യ അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിരോധ മന്ത്രി ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയിരുന്നു. സംഭവത്തിൽ ഖേദമറിയിച്ചുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യ വിവരങ്ങൾ കൈമാറിയിരുന്നതുമാണ്. ഇന്ത്യയിൽ അത് സംബന്ധിക്കുന്ന അന്വേഷണവും നടക്കുന്നു. പക്ഷേ ഇതിനുശേഷം പാകിസ്ഥാനെ ഒരു വല്ലാത്ത ഭയം പിടികൂടിയിരിക്കുന്നു. ഈ മിസൈൽ പതിച്ചതിന് ശേഷം ഒരു പ്രത്യാക്രമണം എന്നോണം പാകിസ്ഥാനും ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ തൊടുത്തിരുന്നു. പക്ഷേ ആ മിസൈൽ പാകിസ്ഥാനുള്ളിൽ തന്നെ ലക്ഷ്യം തെറ്റി തകർന്നു വീഴുകയായിരുന്നു. കാരണം 550 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് പാകിസ്ഥാൻ അവിടെ നിന്ന് തൊടുത്തുവിട്ടത്. പക്ഷേ 550 കിലോമീറ്റർ എന്നതിനു പകരം ലക്ഷ്യസ്ഥാനം 550 മീറ്ററായി രേഖപ്പെടുത്തുകയും പാകിസ്ഥാനുള്ളിൽ തന്നെ ആ മിസൈൽ പതിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഒരു തിരിച്ചടി പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടിരിക്കുന്നു. കാരണം ബ്രഹ്മോസ് ഇന്ത്യയുടെ ശബ്ദാതിവേഗ ആണവ മിസൈലാണ്. ഇത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നത് യഥാസമയം പാകിസ്ഥാൻ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലിനെ തടുക്കാനുമായില്ല. ഇത് ഒരു വല്ലാത്ത ഭയമാണ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയുടെ കശ്മീരിൻ്റെ ഭാഗം തിരിച്ചു പിടിക്കാൻ ഇന്ത്യ ശ്രമിക്കും. സമീപ ഭാവിയിൽ തന്നെ അതുണ്ടാകും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ പാക് ഒക്കുപ്പൈഡ് കശ്മീർ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എല്ലാ കരുതലുകളും എടുത്തു കഴിഞ്ഞു. അതേത് നിമിഷവും ഉണ്ടാകും എന്ന് പാകിസ്ഥാന് ഭയപ്പെടുന്നു. അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ പാകിസ്ഥാന് കരുത്തില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒരാശങ്കയും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ഈ സംഭവവികാസങ്ങൾ കരുതുന്നത്. അതായത് പ്രതിരോധ മന്ത്രാലയം ഇവിടെ നിന്നും മിസൈൽ തൊടുക്കുന്നു, അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. പക്ഷേ ആ മിസൈൽ ലക്ഷ്യം തെറ്റി സ്വന്തം രാജ്യത്ത് തന്നെ പതിക്കുന്നു. അതിനുശേഷം ഇന്ത്യയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ കരുതി വച്ചിരുന്ന വലിയൊരു ആയുധ ശേഖരം സിയാൽകോട്ടിലെ ആയുധ ഫാക്ടറിക്ക് തീപിടിക്കുന്നു. വലിയ രീതിയിൽ ആയുധങ്ങൾ അവിടെ നശിക്കുന്നു. അതിനോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇതാ വ്യോമസേനയുടെ ഒരു പരിശീലന വിമാനം കൂടി പെഷവാറിൽ തകർന്നു വീഴുന്നു. ഇതെല്ലാം പാകിസ്ഥാൻ എന്തോ ഒരു ഭയത്താൽ, ഇന്ത്യയെ ഭയക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ സമ്മർദ്ദത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും ഇമ്രാൻഖാൻ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ അവിടെ നേരിടുകയാണ്. ഇമ്രാൻഖാൻ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നുണ്ട്. ഭൂരിഭാഗം MLA മാരും ഇമ്രാൻഖാനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ കഴിഞ്ഞ ദിവസം യോഗം കൂടിയിരുന്നു. ഇൻ്റലിജൻസ് മേധാവികൾ യോഗം കൂടിയിരുന്നു. അതിനുശേഷം പാക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയാൻ ഇമ്രാൻഖാന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പുതിയൊരു പട്ടാള അട്ടിമറി രാജ്യത്ത് നടക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വവും പ്രതിരോധ രംഗത്തെ പരാജയവും കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ വലിയൊരു ആശങ്കയിലാണോ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.